ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രജിരസൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് പേടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത്. വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് തന്നെ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. വിസ്ക് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ചെറിയ ചൂടിൽ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ട് നമ്മൾ കടയിലൊക്കെ പോയിട്ട് വാങ്ങിക്കുമ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല കറക്റ്റ് ടേസ്റ്റ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കഴിക്കുന്നതിലും ടേസ്റ്റ്, ഒരു ദിവസമൊക്കെ പുറത്ത് വെച്ചിരുന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല ഹാർഡായി കിട്ടും നമ്മുടെ മിൽക്ക് പേട. അപ്പോൾ കഴിക്കുമ്പോൾ കറക്റ്റ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടും. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പേ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ആക്കിയതിന് ശേഷം ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ട് വരാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പേട ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ വെച്ചിട്ടൊന്ന് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് പിസ്താഷ്യൂ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 10 or 15 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ പേട ഒന്ന് ഹാർഡായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം പുറത്ത് വെച്ചാലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി സ്വീറ്റാണ്. എല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.